ഇന്ത്യയിലെ ആദ്യത്തെ സിനഗോഗിനെയും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ചർച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ മോസ്ക് എന്നിവ എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെല്ലാം നമ്മുടെ കേരളക്കരയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സിനഗോഗും ആദ്യത്തെ ചർച്ചും ആദ്യത്തെ മോസ്കും ഒക്കെ നമ്മുടെ കേരളക്കരയിൽ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമുണ്ട് കേട്ടോ. അപ്പോൾ ആ തുറമുഖം മുസരീസ് തുറമുഖം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മുസരീസ് തുറമുഖം ഒരു വലിയ വാണിജ്യ ഒരു തുറമുഖമായിരുന്നു. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വാണിജ്യ തുറമുഖമായിരുന്നു ഈ മുസരീസ് തുറമുഖം. അപ്പോൾ ഈ മുസരീസ് തുറമുഖത്തിൻ്റെ ചുറ്റുപാടിലുമാണ് ഈ വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ വന്നവരൊക്കെ ആണ് ഈ സിനഗോഗൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ സിനഗോഗ് അവിടെയുള്ള ഓരോരുത്തർക്ക് അവർക്ക് ആരാധിക്കുവാനായൊക്കെ അവർ സിനഗോഗുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാനായി കഴിയും ഇതിലെ ആദ്യത്തെ സിനഗോഗും ആദ്യത്തെ ചർച്ചും ആദ്യത്തെ മോസ്കും ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ ഗ്രീക്ക്, ഈജിപ്റ്റ് മുതലായ രാജ്യങ്ങളിൽ നിന്ന് വ്യാപാരത്തിന് വേണ്ടി എല്ലാവരും അവിടെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം പ്രധാനപ്പെട്ട ഒരു തുറമുഖം തന്നെയാണ് ഈ മുസരീസ് തുറമുഖം. അപ്പോൾ 5-ാം നൂറ്റാണ്ട് വരെ അത് നല്ല നിലയിൽ ഒരു നല്ല തുറമുഖമായി പോവുകയായിരുന്നു. റോമൻ കച്ചവടക്കാരുടെ ഒക്കെ അവരുടെ വരവ് ക്ഷയിക്കുമ്പോഴും റോമൻ കച്ചവടക്കാർ ക്ഷയിച്ചു പോയ അതോടുകൂടെയൊക്കെ തന്നെയാണ് ഈ തുറമുഖവും അതിൻ്റെ പ്രാധാന്യത നഷ്ടമായി വരുന്നത്. അപ്പോൾ അതുപോലെ 14-ാം നൂറ്റാണ്ടിൽ ഒരു ജലപ്രളയം ഈ മുസരീസ് പൂർണ്ണമായും തകർത്ത് കളയുകയായിരുന്നു. അപ്പം ഈ മുസരീസ് തുറമുഖം എന്തായാലും ഒരു നല്ല വാണിജ്യ കേന്ദ്രമായിരുന്നു, എല്ലാവരും വരുന്ന ഒരു കേന്ദ്രം. പക്ഷേ ഈ 14-ാം നൂറ്റാണ്ടിലെ ജലപ്രളയത്തോടുകൂടെ ഈ മുസരീസ് പൂർണ്ണമായും തകരുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇത് പരവൂറിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളാണ് ഈ മുസരീസൊക്കെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കേരളത്തിനകത്താണ് ഈ ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനഗോഗ് ഉണ്ടാകുന്നത്, അതുപോലെ ആദ്യമായി ചർച്ച് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ആദ്യമായി ഒരു മോസ്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സാഹോദര്യത്തിൻ്റെയും ഒരു നല്ലൊരു പ്രതീകം തന്നെയാണ് നമ്മുടെ ദേശം എന്നത്. അപ്പോൾ പരവൂർ സിനഗോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മുസരീസിൽ വ്യാപാരികൾ വരികയുണ്ടായല്ലോ. അപ്പോൾ ഈ വ്യാപാരികളെല്ലാം വാണിജ്യത്തിന് വേണ്ടി അവർ കടന്നു വരികയും അവിടെ കൊടങ്ങല്ലൂർ മുതൽ കൊല്ലം വരെ അവർ താമസിക്കുകയും 4-ാം നൂറ്റാണ്ടിൽ അവർ അവിടെ ഒരു ആദ്യമായി ഒരു സിനഗോഗ് നിർമ്മിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ വ്യാപാരത്തിന് വേണ്ടിയൊക്കെ പോകുന്നവർ അനേകം പേർ അവിടെ വ്യാപാരം ചെയ്യുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടി അവരുടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു സിനഗോഗ് അവിടെ ആരംഭിക്കുകയാണ്. അതും 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ നമുക്കറിയാം കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ആണ് ഈ സിനഗോഗ് നിർമ്മിക്കുന്നത് തന്നെ. 14-ാം നൂറ്റാണ്ടിൽ പണിത സിനഗോഗിനെ എല്ലാവരും പരദേശി സിനഗോഗ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്കറിയാം പരദേശി എന്ന് പറയുമ്പോൾ മറ്റൊരു ദേശത്തിൽ നിന്ന് നമ്മുടെ ദേശത്തിലേക്ക് കുടിയേറി പാർത്തു, അവരെ നമ്മൾ പരദേശികൾ എന്ന് വിളിക്കും. അപ്പോൾ പരവൂരിൽ വാണിജ്യത്തിനായി വന്ന 300-ഓളം കുടുംബങ്ങൾക്കാണ് ഈ സിനഗോഗ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പരദേശി സിനഗോഗ് അവർ നിർമ്മിക്കുന്നത് 300-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുമ്പോൾ അവർ കുറേ പേരൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവരും
അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുകയാണ് ഉണ്ടായത്. അപ്പോൾ 1970 അവിടെയുള്ള ആരാധനകൾ പൂർണ്ണമായി നിന്നു പോകുകയാണ് ചെയ്യുന്നത്. കാരണം എന്തെന്നറിയോ, 10 പ്രായപൂർത്തിയായ പുരുഷന്മാരെങ്കിലും അവിടെ ഉണ്ടാകണം. അവർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആരാധനകൾ നടത്തുവാനായിട്ട് കഴിയുള്ളൂ. ഇത് ജൂയിഷ് ഒരു സിസ്റ്റമാണ്. അപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ആരാധനകൾ നിന്നു പോകുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുമ്പോൾ ഇവർ വാക്തത്വ ദേശത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം അവരുടെ എന്തായാലും അവരുടെ വാക്തത്വ ദേശത്തിലേക്ക് അവർ കടന്നു പോകുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഈ രീതികളും ഇവിടുത്തെ എല്ലാം അവർ ഇവിടുന്ന് വിട്ട് അവരുടെ സ്വന്തം ദേശങ്ങളിലേക്ക് അനേകർ മടങ്ങിപ്പോയി. അപ്പോൾ ചിലർ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കാം, ഒരാളൊക്കെ കാണുമായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ സിനഗോഗിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. അപ്പം സിനഗോഗിൻ്റെ ചില പ്രത്യേകതകൾ നാം നോക്കുകയാണെങ്കിൽ സിനഗോഗിൻ്റെ നടുഭാഗത്ത് കാണുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം അവിടെ അതിനെ തേവ എന്ന് പറയും, അല്ലെങ്കിൽ ഫേമ എന്ന് പറയും. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെയാണ് ഇവർ തോറ അവരുടെ പുസ്തകമാണ്, അവരുടെ പരിശുദ്ധ പുസ്തകമാണ്. അപ്പോൾ അത് തോറ അവർ വായിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം തോറ അവർ വായിക്കുവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിശുദ്ധ സ്ഥലമായി കാണുന്ന ഒരു സ്ഥലമാണ് ഈ സിനഗോഗിൻ്റെ നടുഭാഗത്തായിട്ട് കാണുന്നത്. അതിനെ തേവ എന്ന് പറയും. അപ്പം അവിടെ ഇവർക്ക് ഒരു ബാൽക്കണിയുണ്ട്. അപ്പം ആ ബാൽക്കണിയിൽ വന്നിട്ട് അവിടെയും ഒരു തേവ നമുക്ക് കാണാനായിട്ട് കഴിയും. അതൊരു സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തേവയാണ്. അപ്പം അവിടെ ആ തേവ അതിൽ ശാബത്ത് ദിവസം പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് അവർ തോറ വായിക്കുകയും അത് പാരായണം ചെയ്യുകയും അനേകർ അത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ തോറ വായിക്കുവാനായിട്ടാണ് ഈ തേവ അല്ലെങ്കിൽ ഫേമ എന്ന് പറയുന്ന സ്ഥലം ഉപയോഗിക്കുന്നത്. അതൊരു പരിശുദ്ധമായ സ്ഥലമായി അവർ കാണുകയാണ്. പിന്നെ സ്ത്രീകൾക്ക് ഈ ഇവരുടെ ആ നടുഭാഗത്ത് വരുവാനുള്ള അർഹതയൊന്നും അപ്പോൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവര് ഈ ബാൽക്കണി പോലെ ഇരിക്കുന്ന ആ ഭാഗങ്ങളിൽ അവർക്കായി പ്രത്യേകം ഇരിക്കുവാനും ഈ ആരാധനകളും ഇവരുടെ തോറ പാരായണങ്ങളും ഒക്കെ കേൾക്കുവാനായിട്ട് അവർക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതുപോലെ പലതരത്തിലുള്ള റൂമുകൾ നമുക്ക് മുകളിലേക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാല് കേരളത്തിൻ്റെ വാസ്തു രീതിയിൽ അവർ ഈ സിനഗോഗിനെ വെച്ചിരിക്കുകയാണ്. അപ്പം അതിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ, ഇങ്ങനെ പല പല രീതിയിൽ അവർ ഈ കേരള തനിമയോടെ കേരളത്തിലെ വാസ്തുവിദ്യയോട് ചേർന്ന് അവർ അത് ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ശാബത്ത് ദിവസത്തിൽ അവർക്ക് ഈ സിനഗോഗിൽ പ്രധാനപ്പെട്ട കാര്യമാണ് തോറ വായിക്കുക എന്നത്. അതും പരിശുദ്ധത്തോടെ ആയിരിക്കും അവർ വായിക്കുക. അപ്പൊ ഈ തോറ സൂക്ഷിക്കുന്ന അവരുടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആർക്ക് അവിടെ ചുവരിനോട് ചേർന്ന് ഈ തേവയുടെ പിന്നാലെ പുറകിൽ അത് കാണും. അപ്പൊ അത് ചുവരിനോട് ചേർന്ന് അതൊരു ആർക്ക് ഉണ്ടാവും. അത് എപ്പോഴും യെരുശലേമിന് അഭിമുഖമായിട്ടായിരിക്കും അത് വയ്ക്കുക. അപ്പൊ അവിടെ നമുക്ക് ഈ ഇവരുടെ തോറ പരിശുദ്ധ ഗ്രന്ഥം അവിടെയാണ് സൂക്ഷിക്കുക. അതിനുവേണ്ടി പ്രത്യേക അറകളൊക്കെ ഉണ്ട്, അവിടെ പ്രത്യേക അറകളുണ്ട്. അപ്പം ഈ ഇവർ എന്തായാലും ഈ ആൾക്കാർ ഇവിടുന്ന് തിരികെ പോകുമ്പോൾ, തിരികെ ഇവരൊക്കെ ഇസ്രായേലിലേക്ക് കടന്നു പോയല്ലോ. അപ്പം ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അവരുടെ തോറ കൊണ്ടുപോകുകയാണ് അവർ ചെയ്ത്, അവർ ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രത്യേക സംവിധാനങ്ങൾ ആ കാലത്ത് തന്നെ ഈ സിനഗോഗുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തതായി നമുക്ക് നോക്കാമെങ്കിൽ ആദ്യത്തെ ചർച്ചും നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ. നമ്മൾ മുംബൈ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ആദ്യത്തെ ചർച്ച് സെന്റ് തോമസ് ചർച്ച് ആണ്. അപ്പോൾ അത് ആദ്യത്തെ ചർച്ച് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് കാണാനായി കഴിയുന്ന സെന്റ് തോമസ് ചർച്ച്, അത് നമുക്ക്
തോമസ്, സെന്റ് തോമസ് ആണ് ആ സഭയെ, ആ ചർച്ച് സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ സ്ഥലം എവിടെയാണ്? അത് പാലയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സഭ അവിടെ ഉണ്ട്. അപ്പം അവിടെ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് കടന്നു വരികയും എന്തായാലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അവിടെ ഒരുപാട് ജൂയിഷ് പീപ്പിൾ വരികയാണല്ലോ. അപ്പോൾ ഒരുപാട് ജൂയിഷ് പീപ്പിൾ അവിടെ വന്നിട്ടുണ്ട്, സന്ദർശനം നടത്തിയിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ട് വരെയും അവിടെ, അതിനു മുമ്പും അവരവിടെ 4-ാം നൂറ്റാണ്ടിലെ സിനഗോഗ ഒക്കെ സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആൾക്കാരൊക്കെ, ജൂയിഷിലെ യഹൂദന്മാർ ഒരുപാട് പേര് ഈ ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ യഹൂദന്മാർ ഒരുപാട് പേര് വരുമ്പോൾ ഈ മുസ്സരീസിലെ തുറമുഖത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസും നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ആ വാണിജ്യത്തിന് വേണ്ടി അനേകം പേർ യഹൂദന്മാർ ഇവിടെ വരുന്നുണ്ട്, അവരിവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ അവർ പ്രസംഗിക്കുവാനും അവരുടെ മുമ്പിൽ സംവാദങ്ങൾ വയ്ക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സെന്റ് തോമസ് ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരുപാട് നമുക്ക് വരുന്ന നാളുകളിൽ ആ ഹിസ്റ്ററിയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഈ സെന്റ് തോമസ്, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് വരികയും അദ്ദേഹം ഇവിടെ യേശുവിനെ കുറിച്ച് സംസാരിക്കുകയും ആ കേട്ടതിൽ പലൻ സ്നാനം ഏൽക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അവർ വിശ്വസിച്ച് സ്നാനമേറ്റു. അവരിൽ പലരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ സഭ പണിയുകയായിരുന്നു. അപ്പം അവരും ഈ ഈ ചർച്ച് അവിടെ പണിയുകയാണ്. ആദ്യത്തെ ചർച്ച് സെന്റ് തോമസിലൂടെ സ്നാനമേറ്റ വിശ്വാസികൾ ചേർന്ന് അവിടെ സഭ പണിയുകയാണ്. പക്ഷെ അവിടെ സെന്റ് തോമസ് വരുമ്പോൾ അവിടെ ഒരു കുരിശ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്നും പുതുക്കി പണിത് അവിടെ ഉണ്ട്. അത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും പാലയൂരിലാണ് ഈ സെന്റ് തോമസ് ചർച്ച് ഉള്ളത്. അപ്പൊ നമുക്ക് സെന്റ് തോമസ് ഒരു പ്രതിമയും അവിടെ, ഒരു നല്ല മനോഹരമായ ഒരു പ്രതിമയും അവിടെ കാണാനായി കഴിയും. 14-ാം നൂറ്റാണ്ടിലെ ഒരു സുനാമി വരുമ്പോഴാണ് അവിടെ കലഭാഗം ഉണ്ടായി എന്നാണ് പലരും പറയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ അനേകം പേർ വന്നു, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു, വാണിജ്യ ആവശ്യങ്ങൾക്ക് വന്ന് അവിടെ താമസിക്കുകയും സിനഗോഗകൾ സ്ഥാപിക്കുകയും അതിലൂടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് ഇവിടെ വരികയും അങ്ങനെയാണ് 7-ാം 52-ല് ചർച്ച് ആരംഭിക്കുക. വളരെ പഴയ, എത്രയോ വളരെ പഴക്കമുള്ള, നമുക്ക് ഒരു 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 നല്ല ഒരു ചരിത്രം നമുക്ക് ഇവിടെ ഉണ്ട്, നമുക്ക് അറിയാം. അപ്പോൾ അടുത്തത് നമുക്ക് കാണാനേ കഴിയുന്നത് മോസ്കാണ്. അപ്പം ആദ്യത്തെ ഇന്ത്യയിലെ മോസ്കും അതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അത് കേരള ശൈലിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും കേരള ശൈലിയിലുള്ള ഒരു ക്ഷേത്രത്തോട്, അതിൻ്റെ ഒരു അത്തരത്തിൽ ക്ഷേത്രത്തോടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു ശൈലിയിലാണ് അന്നത്തെ വാസ്തുവിദ്യയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു മോസ്കാണ് അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ ഇപ്പോൾ പുതുക്കി പണിത് നല്ല നിലയിൽ അത് മോസ്കായിട്ട് തുടരുകയാണ്. അപ്പൊ എന്തായാലും ചേരമൻ രാജാക്കന്മാരിൽ അവസാനത്തെ രാജാവായിരിക്കുന്ന ചേരമൻ പെരുമാൾ എന്ന രാജാവ് ഈ ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും മക്കയിലേക്ക് കടന്നു പോവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അവിടെ നിന്നും അദ്ദേഹം ഈ അവസാനത്തെ ചേരമൻ രാജാവായ ചേരമാൻ പെരുമാൾ എന്ന ആ രാജാവ് മാലിക് ദീനാർ എന്ന വ്യക്തിക്ക് അദ്ദേഹം കത്ത് കൊടുത്ത് ഇവിടെ കേരളത്തിൽ അയച്ച് അതിനുശേഷമാണ് ഈ ഈ മോസ്ക് അവർ നിർമ്മിക്കുന്നത്. അപ്പൊ എന്തായാലും ചേരമാൻ പെരുമാൾ രാജാവാണ് ഈ ഇസ്ലാം മതം സ്വീകരിച്ചത്. ആ ഇസ്ലാം മതം സ്വീകരിച്ച് അദ്ദേഹം അതിലോട്ട് പോയി. അദ്ദേഹമാണ് ഈ ഇപ്പോ മാലിക് ദീനാർ എന്ന ആളെ ചുമതലപ്പെടുത്തി ഇത് നിർമ്മിക്കുവാനായിട്ട് ഇവിടെ അയക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മോസ്കിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ട്. ഈ മോസ്കിൽ നമുക്ക് മറ്റു എവിടെയും കാണാൻ കഴിയാത്ത തരത്തിൽ ഒരു 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 നിലവിളക്ക് ആ മോസ്കിൽ ഉണ്ട്.
അത് നമുക്കറിയാം അവർ ആരാധിക്കുവാൻ വേണ്ടി നിലവിളക്ക് വെച്ചതായിരിക്കില്ല. അവിടെ അവർ പറയപ്പെടുന്നത് അത് വെളിച്ചം, ഇപ്പോഴൊക്കെ ആയിരിക്കും ലൈറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ അവർ ഈ വെളിച്ചം ഉണ്ടാകാനായിട്ട് ഈ നിലവിളക്ക് അന്നത്തെ നിലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിലവിളക്കുകൾ ഉപയോഗിക്കുന്നുവല്ലോ. അപ്പൊ അതുപോലെ ഒരു നിലവിളക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. 629 ഈ ഇന്ത്യയില് കേരളത്തിൽ ഈ മോസ്ക് ആദ്യത്തെ മോസ്ക് സ്ഥാപിച്ചത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ പ്രതിപാദിച്ച ഒരു വിഷയമാണ് ആദ്യത്തെ സിനഗോഗ്, ആദ്യത്തെ ചർച്ച്, ആദ്യത്തെ മോസ്ക്. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനലിലെ വിജയത്തിലേക്ക്